എല്ലാവർക്കും റഹ്മത്തായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത്. അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലാ തദ്ഖുലൂന അൽ ജന്നത ഹത്താ തറാഹമു, ലാ തദ്ഖുലൂന അൽ ജന്ന, ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, ഹത്താ തറാഹമു, നിങ്ങൾ പരസ്പരം കാരുണ്യം ചൊരിയുന്നതുവരെ, റഹ്മത്ത് ചൊരിയുന്നതുവരെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബിമാർ ചോദിച്ചു, കുല്ലുനാ റഹീം, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളെല്ലാവരും പരസ്പരം കാരുണ്യം ചൊരിയുന്നവരാണല്ലോ, പരസ്പരം റഹ്മത്ത് ചൊരിയുന്നവരാണല്ലോ. അപ്പോ നബി തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി, ഇന്നഹു ലൈസ ബിറഹ്മത്തി അഹദികും, ഞാൻ ഉദ്ദേശിച്ച റഹ്മത്ത് എന്ന് പറഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ, അത് കേവലം നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന റഹ്മത്തല്ല. മുസ്ലിങ്ങൾ പരസ്പരമുള്ള കാരുണ്യത്തെക്കുറിച്ചല്ല, മുസ്ലിങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, വലാക്കിൻ റഹ്മത്തൽ അമ്മ, എല്ലാവർക്കും വ്യാപകമാകുന്ന, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ മനുഷ്യനാവട്ടെ മനുഷ്യേതര ജീവിയാവട്ടെ, എല്ലാവർക്കും വിശാലമാകുന്ന കാരുണ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരോടുമുള്ള കാരുണ്യം, അത് മുസ്ലിമെന്നില്ല അമുസ്ലിമെന്നില്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ അവരോടൊക്കെയുള്ള കാരുണ്യവുമായിട്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത്. ഒരു അയൽവാസി അവൻ ആരാവട്ടെ, അവർക്ക് വിശക്കുന്നുവെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുതന്നെയാണ് സഹാബിമാർ പ്രവാചകന്റെ അനുചരന്മാരും ആ ഒരു വാക്കാണ്, പ്രവാചകന്റെ ജീവിതത്തിന്റെ അധ്യാപനങ്ങളാണ് അവരുടെ ജീവിതത്തിലും അവർ പകർത്തിയത്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രീതി, ഇദാ ദബഹ ശാത്തൻ വല്ല, ഇദാ ദബഹ ശാത്തൻ, ഒരു ആടിനെ അറുത്താൽ, യഖൂലു, അദ്ദേഹം പറയും, നിങ്ങൾ നമ്മുടെ യഹൂദിയായ അവിശ്വാസിയായ ജൂതനായ അയൽവാസിക്ക് നിങ്ങൾ ആ അറുത്ത മാംസം നിങ്ങൾ ഹദിയ ചെയ്തോ, അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാംസം അറുത്ത ആ മാംസം അദ്ദേഹം ഉപയോഗിക്കുകയുള്ളായിരുന്നു എന്നാണ്, ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഫൈനി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാസാല ജിബ്രീൽ യൂസീനീ ബിൽ ജാരി ഹത്താ ലലന്തു അന്നഹു സയുവരിസുഹു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസിയുടെ കാര്യത്തിൽ അവരോടുള്ള ബാധ്യതയുടെ കാര്യത്തിൽ എന്നോട് ഇങ്ങനെ വസീയത്ത് നടത്തിക്കൊണ്ടിരുന്നു, എന്റെ അനന്തര സ്വത്ത് എന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ, അത്രത്തോളം ബാധ്യത അയൽവാസികളോട് ഉണ്ട് എന്നുള്ള തരത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് വസീയത്ത് നടത്തി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വിഭാഗത്തിനോടും ഒരിക്കലും അന്യായമായി ആരെയും അതിക്രമിക്കരുത് അക്രമിക്കരുത് എന്ന് പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ ഖതല അലൽ അസബിയ, ആരെങ്കിലും ഒരു വർഗീയതയുടെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ, ലൈസ മിന്നാ മൻ ഖതല അലൽ അസബിയ, ലൈസ മിന്നാ മമ്മാത അലൽ അസബിയ, ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ, ആരെങ്കിലും വർഗീയതയിലേക്ക് ക്ഷണിച്ചാൽ, ആരെങ്കിലും വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ടാൽ, ആരെങ്കിലും വർഗീയതയുടെ പേരിൽ മരിച്ചാൽ അവർ എന്റെ ചര്യയിൽ പെട്ടവനല്ല എന്നാണ് പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. യുദ്ധക്കളത്തിൽ പോലും മുസ്ലിങ്ങൾ തമ്മിൽ നടന്ന, മുസ്ലിമും അമുസ്ലിമും തമ്മിൽ നടന്ന
അനിവാര്യമായ ഘട്ടത്തിൽ നടന്ന പ്രതിരോധ സമരത്തിൽ പോലും റസൂലുള്ളാഹി തങ്ങൾ യുദ്ധക്കളത്തിൽ എത്രമാത്രം മാന്യതയാണ് പ്രകടിപ്പിച്ചത് എന്ന് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു വിഭാഗമാണ് ജൂതന്മാർ. പക്ഷേ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ, ഖൈബർ യുദ്ധത്തിൽ മുസ്ലിം സമൂഹം വിജയിച്ച സന്ദർഭത്തിൽ ചില ജൂതന്മാരുടെ, കൊല്ലപ്പെട്ട ജൂതന്മാരുടെ സ്ത്രീകൾ ആ യുദ്ധക്കളത്തിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ പരിഗണിക്കാതെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു പോയപ്പോഴാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, അല്ലയോ ബിലാലേ, അനുസിയത്തിൻ മിൻക റഹ്മതു യാ ബിലാൽ, ഏ ബിലാലേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യം ഊരിക്കളഞ്ഞ ബിലാലേ, ഹത്താ തമറ ബിഅംറതൈനി അലാ ഖത്ല റിജാലിഹിമാ, ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടിട്ട് അതിന്റെ വേദനയിൽ വിഷമത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ സമീപത്തുകൂടി നടക്കാൻ മാത്രം നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞോ ബിലാലെ എന്ന് ചോദിച്ച് തന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ബിലാൽ റളിയല്ലാഹുവിനെ ശകാരിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ പോലും ശത്രുക്കളോട് മാന്യതയോടുകൂടി കാരുണ്യത്തോടുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്തിക്കുമായിരുന്നു. അതാണ് പ്രവാചകന്റെ പാരമ്പര്യം. ഒരിക്കലും ആരെയും അന്യായമായി അതിക്രമിക്കാൻ, ആരെയും ദ്രോഹിക്കാൻ, ആരെയെങ്കിലും പ്രയാസപ്പെടുത്താൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവർക്കും കാരുണ്യമാണ്, എല്ലാവർക്കും സ്നേഹമാണ്, അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ. ഇതാണ് പ്രവാചകന്റെ പാരമ്പര്യം എന്നുള്ളത്. റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്താണ് നമ്മളിൽ നിന്നും ലോകത്തിന് കാണേണ്ടത്. അല്ലാഹു തആല കാരുണ്യം ചൊരിയുന്ന, കാരുണ്യം ഭരത്തുന്ന, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ സ്നേഹം സമൂഹത്തിൽ പ്രകടിപ്പിച്ച് കാണിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹമ്മദുന